من كان سره مستطيرا മനുഷ്യന് രണ്ട് രംഗമാണ്. ഒന്ന് സൃഷ്ടാവായ അള്ളാഹുമായി ബന്ധപ്പെടുന്ന രംഗം, മറ്റൊന്ന് സൃഷ്ടികളുമായി ബന്ധപ്പെടുന്ന രംഗം. അതേ നേർച്ച വീട്ടുമ്പോൾ, വാക്ക് പാലിക്കുമ്പോൾ, അതേ ആ മനുഷ്യൻ അള്ളാഹുവിനോടുള്ള കടപ്പാടും സൃഷ്ടികളോടുള്ള കടപ്പാടും വീട്ടുകയാണ്. അവൻ പാരത്രീക ലോകത്തൊരുമിച്ചൂട്ടപ്പെടുന്ന ഭയാനകമായ ദിവസത്തെ ഭയപ്പെടുമ്പോൾ അവൻ പാരത്രീക ലോകത്തിൽ വിശ്വസിച്ചവനാവുകയാണ്. എന്നാൽ വയുത്വയിമൂന ത്വാമല ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ, അതിന്റെ വിവരണങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആവശ്യക്കാരായ പാവപ്പെട്ടവർക്ക്, യതീമാകട്ടെ, തടവറയിൽ കഴിയുന്നവനാകട്ടെ, അതുപോലെ തന്നെ പാവപ്പെട്ടവനാകട്ടെ, ആവശ്യക്കാരെ സഹായിക്കുന്നവർ, അങ്ങനെയാണല്ലോ അതിന്റെ വിപുലമായ വ്യാഖ്യാനം പറഞ്ഞത്. ഭക്ഷണം കൊടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, വസ്ത്രം കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു തആല പറയുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓ മനുഷ്യ, ഞാൻ എനിക്ക് വിശന്നിട്ട് നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ എന്നല്ല പറയുന്നൊരു സമയം പാരത്രീക ലോകത്തുണ്ട്. പടച്ചറബേ, നിനക്ക് വിശപ്പുണ്ടാവൂലല്ലോ, ഭക്ഷണം ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോ, എന്റെ അടിമ വിശന്നിട്ട് നീ ഭക്ഷണം കൊടുത്തിട്ടില്ലല്ലോ, എന്റെ അടിമക്ക് നീ ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ എത്തിക്കാൻ കഴിയുമായിരുന്നു. ഇതേപോലെ ഞാൻ വസ്ത്രം വേണ്ട സമയത്ത് നീ വസ്ത്രം തന്നില്ലല്ലോ, അതിനെക്കുറിച്ച് പറയുമ്പോ, എന്റെ അടിമക്ക് വസ്ത്രം ആവശ്യമുണ്ടായിട്ട് നീ കൊടുത്തില്ലല്ലോ, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ എന്നല്ലാഹു പറയുന്ന സമയമുണ്ട്. അല്ലാഹുവേ, നിനക്ക് രോഗമുണ്ടാവൂലല്ലോ, സന്ദർശിക്കാൻ വകുപ്പില്ലല്ലോ. അവിടെയും റബ്ബിന്റെ മറുപടി, എന്റെ അടിമ രോഗിയായിട്ട് നീ സന്ദർശിച്ചിട്ടില്ലല്ലോ, സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവന്റെ സമീപത്ത് നിനക്കെന്നെ എത്തിക്കാൻ കഴിയുമായിരുന്നു, അഥവാ എന്റെ അംഗീകാരവും തൃപ്തിയും ആ രോഗ സന്ദർശനത്തിലൂടെ നിനക്ക് ലഭിക്കുമായിരുന്നു എന്നിങ്ങനെ റബ്ബ് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. ഓ സുഹൃത്തുക്കളെ, അപ്പോൾ ആവശ്യക്കാരെ സഹായിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആവശ്യക്കാരിൽ ഒരുവനാണ് കടം സഹായം ആവശ്യമുള്ളവൻ. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ പറയാണ്, വയുത്വയിമൂന ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീബൻ വഅസീറാ. ഇവിടെ അസീർ എന്ന് പറഞ്ഞ വാചകത്തിന്റെ ഉദ്ദേശം ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ പറയുകയാണ്, അൽ അസീറു എന്ന് പറഞ്ഞതാരെയാണ്? ഹുവൽ ഖരീം. കുറെ വ്യാഖ്യാനങ്ങൾ ഇമാം റാസി റഹ്മഹുല്ലാ പറയുന്നുണ്ട്. അതിലൊരു തഫ്സീറാണ്, അതേ അൽ ഖരീം കടക്കാരനാണ്, കടത്തിൽ കുടുങ്ങിയ മനുഷ്യനെ കടം വീട്ടാൻ വേണ്ടി സഹായിക്കുക. അതൊരു വലിയ സഹായമാണ്. കാരണം കടമുള്ള മനുഷ്യൻ പലപ്പോഴും പിഴച്ചു പോകും. കാരണം അവൻ കള്ളം പറയേണ്ടി വരും. കടം കുടുങ്ങിയാൽ, കടം വലുതായാൽ, പടച്ചവനെ നാളെ ഞാൻ അങ്ങ് വരുന്നവരും പിന്നെ കുറെ ദിവസത്തേക്ക് കാണൂല, ടെലിഫോൺ നമ്പർ ചിലപ്പോൾ വിളിച്ചാൽ എടുക്കൂല, അങ്ങനെയൊക്കെ പല സ്വഭാവങ്ങളും കടമുള്ളവന് കാണാൻ കഴിയും. അപ്പൊ വാക്ക് ലംഘിക്കലും, അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ തൃപ്തിക്ക് പകരം ശാപം വാങ്ങലും പലതും ഈ കടക്കാരന് സംഭവിച്ചു പോകും. അങ്ങനെയുള്ള കടക്കാരനായ മനുഷ്യനെ സഹായിക്കുന്നവർക്ക് സ്വർഗമാണ്. യുത്വഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമം വഅസീറാ. കടം വാങ്ങുമ്പോ എന്നോട് ചോദിച്ചിട്ടാണോ വാങ്ങിയത് എന്ന് ഹുങ്കോടുകൂടി ഒരു മുതലാളിയും പറഞ്ഞേക്കരുത്. കടം അള്ളാഹു തല ആർക്കും തന്നേക്കാം, ആരെയും കടത്തിലാക്കിയേക്കാം, അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് തന്നെ കടമുള്ളവർക്ക് കഴിവിന്റെ പരമാവധി സഹായിക്കണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ,
കടം കൊടുത്തുകൊണ്ട് സഹായിക്കുക, അതും ഒരു വലിയ സഹായമാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്റാഇന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വർഗത്തിന്റെ ഗേറ്റ് ഞാൻ നോക്കിയപ്പോൾ അതേ ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതും പലതും കണ്ട കൂട്ടത്തിൽ സ്വർഗം കണ്ടു എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാവരും എഴുന്നേറ്റം ചൊല്ലിക്കൊരു സലാത്ത്. മൗലായ على حبيبك خير الخلق كلهم ഇരുന്നോളൂ സുഹൃത്തുക്കളെ. മദീനയിലേക്ക് നമ്മുടെ വകയിൽ ഇടക്കിടക്കൊരോ ഹദിയ, വാളിന്റെ ഇടക്ക് നമ്മളങ്ങ് നാദാപുരത്ത് മദീനയിലേക്ക് സലാത്ത് ഹദിയ ചെയ്താൽ, സലാത്ത് നമ്മൾ അവിടുത്തേക്ക് ചൊല്ലിയാൽ അവിടുത്തെ ഒരു മേൽനോട്ടവും കൂടി നമ്മുടെ സദസ്സിന് കിട്ടാൻ കാരണമാണല്ലോ. നിങ്ങൾ പ്രവർത്തിച്ചോളൂ, അള്ളാഹു കാണുന്നു, അള്ളാഹുവിന്റെ റസൂല് കാണുന്നു. നിങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പമാരടക്കം മരിച്ചു പോയ മുഅ്മിനീങ്ങൾ നിങ്ങളെ പ്രവർത്തനങ്ങൾ കാണുന്നു, അറിയുന്നു എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ആ ഹബീബായ നബി തങ്ങൾ സ്വർഗത്തിന്റെ ഡോറ് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എഴുതി കാണുകയാണ്, അസ്സദഖതു ബിഅശരി അംസാലിഹാ, ധർമ്മം ചെയ്താൽ അതിന് പത്തരട്ടി പ്രതിഫലം. അൽഹംദുലില്ലാ, അത് റബ്ബിന്റെ കാരുണ്യമാണ്. എന്നാൽ വൽ ഖർദു ബിസമാനിയത അസറാ, കടം കൊടുത്താൽ അതിന് പതിനെട്ടിയരട്ടി പ്രതിഫലം. അതേ സദഖ ചെയ്താൽ പത്തരട്ടി, അതേപോലെ തന്നെ ധർമ്മം ചെയ്താൽ പത്തരട്ടി, അതേ സമയത്ത് കടം കൊടുത്താൽ പതിനെട്ടരട്ടി എന്നവിടെ എഴുതി കാണുന്നു. കടം കൊടുത്താൽ നേർ പകുതി സദഖ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് വ്യക്തമായി ഹദീസിൽ വന്നത് പലപ്പോഴും ഞാൻ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കടം കൊടുത്തിട്ട് കടം വാങ്ങിയവൻ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവന് കിട്ടുന്നത് പത്തരട്ടിയല്ല, അതിലൊക്കെ എത്രയോ കൂടുതലാണ്. കടം കൊടുത്തവന് തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോ ക്ഷമിച്ചുകൊണ്ടവന് സമയം നീട്ടി നീട്ടി കൊടുക്കുന്നവന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തിന് കണക്കില്ല കേട്ടോ. കടം വാങ്ങിയവനോട് സഹതാപമാണ് വേണ്ടത്, അവനോട് മനസ്സിൽ വെറുപ്പല്ല. കഴിയാഞ്ഞിട്ടാണെങ്കിൽ അതേ സമയത്ത് കടം വാങ്ങിയിട്ട് കഴിവുണ്ടായിട്ടും കൊടുക്കാഞ്ഞിട്ടാണെങ്കിലോ അവൻ വലിയ കുറ്റക്കാരനാണ് കേട്ടോ. അതൊരിക്കലും ആ നീതി ചെയ്തു പോകരുത്. നമ്മൾ പടച്ച റബ്ബിന്റെ അടുക്കൽ കുടുങ്ങിപ്പോകുമെന്ന ബോധം കടം വാങ്ങിയവർക്കും വാങ്ങുന്നവർക്കും ഉണ്ടാകണം. ഇരിക്കട്ടെ, വൽ ഖർദു ബിസമാനിയത അശറു. ഇത് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഞാൻ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, മാ ബാലുൽ ഖർദി അഫ്ളലു മിന സദഖ, കടത്തിനെന്തേ സദഖയേക്കാൾ ബഹുമാനം. ജിബ്രീലേ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നസ ഇല യസ്അലു ഇൻദഹു, അതേ ചിലപ്പോൾ കടം വാങ്ങുന്ന വ്യക്തി മായക്ഫീ, അവനാവശ്യമുള്ള വസ്തു കയ്യിലുള്ളതോടുകൂടി ആരും സാധാരണ കടം വാങ്ങാറില്ല. അതേ സമയത്ത് ചോദിക്കുന്ന യാചിക്കുന്നവൻ ചിലപ്പോൾ അങ്ങനെയല്ല, നമ്മളോട് വന്ന് യാചിക്കുന്നവൻ ചിലപ്പോൾ നമ്മളെക്കാളും കേശം സൂക്ഷിച്ചിട്ടും യാചിക്കാൻ വരും. അവനാവശ്യമുള്ളതൊക്കെ കയ്യിലുണ്ടായിട്ട് പിന്നെയും കൈകാട്ടുന്നവരുണ്ടാകും.
അപ്പൊ ചിലപ്പോൾ ചോദിക്കാൻ വരുന്നവൻ അവന്റെ കൈവശത്തിലുള്ളതോടുകൂടി ചോദിച്ചെന്ന് വരും. വൽ മുസ്തഖരിദു, കടം ചോദിക്കുന്നവൻ ലായസ്തഖരിദു ഇല്ലാ മിൻ ഹാജ, അവനൊരാവശ്യം വരുമ്പോഴല്ലാതെ കടം ചോദിക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, കടം കൊടുത്തുകൊണ്ടുള്ള സഹായം വലിയ സഹായമാണ്. അതേ സമയത്ത് അതാ കടം വാങ്ങിയിട്ടത് തിരിച്ചടക്കാൻ കഴിയാത്തവനെ സഹായിക്കുന്നതും വലിയ സഹായമാണ്. എന്ന അസീറ എന്ന പദത്തിന് കടക്കാരൻ എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനം പറയുകയാണ്. മറ്റൊരു വ്യാഖ്യാനം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ അസീറു, അതേ തടവിലാക്കപ്പെട്ടവൻ എന്നല്ലേ ആ വാക്കിന്റെ നേരെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശം ഹുവ സൗജതു, അത് ഭാര്യയാണ്. ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ ഒരു തടവിലുള്ളവൾ പോലെയല്ലേ? കാരണം വീട്ടിന്ന് പോകണമെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണം, സമ്മതമില്ലാതെ പോകാൻ പാടില്ല. അതേപോലെ തന്നെ തടവിലുള്ളവര് പോകുമ്പോ ചിലപ്പോ കൂടെ പ്രൊട്ടക്ഷൻ ഒരു പോലീസും കൂടി ഉണ്ടാകാറില്ലേ? അതുപോലെ സ്ത്രീകൾ പുറത്തു പോകുമ്പോ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷനില്ലാതെ അവര് കോഴിക്കോട്ടേക്ക് പോലും യാത്ര ചെയ്തുകൂടാ, സുന്നത്തായ ഉംറക്ക് പോലും പോയിക്കൂടാ. അതിന് കൂടെ കുറെ സ്ത്രീകൾ ഉണ്ടായാൽ മതിയാകൂല. കാണാനും തൊടാനും പറ്റുന്ന പുരുഷന്മാര് തന്നെ വേണമെന്നാണ് ഫതുഹുൽ മുഈനിൽ പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അതൊരു വലിയ നിയമമാണ്. നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരെന്നാണ് അതേ യുഫൂന ബിന്നദർ എന്നതിന്റെ ഒരു വ്യാഖ്യാനമെന്ന് നമ്മൾ നേരത്തെ വിവരിച്ചിട്ടുണ്ടല്ലോ. നിയമം പാലിച്ചുകൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരും പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഭർത്താവിന്റെ മുമ്പിൽ ഒരു തടവിലാക്കപ്പെട്ടവരെ പോലെയല്ലേ സ്ത്രീകൾ? അവരെ സമ്മതമില്ലാതെ ഒരു സ്ഥലത്തും പോയിക്കൂടല്ലോ. അതുകൊണ്ട് തന്നെ ആ സ്ത്രീകൾക്ക് നന്മ ചെയ്യുന്നവർ, ആ സ്ത്രീകളെ സഹായിക്കുന്നവർ, ആ സ്ത്രീകൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നവർ, ഖുർആൻ പറഞ്ഞില്ലേ വാശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറണേ. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അതിന്റെ ചില ഭാഗങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഒരു ഭാര്യയെ തടവിലാക്കപ്പെട്ടതുപോലെ നിർത്തിയിട്ട് അവളുടെ വീട്ടിൽ കല്യാണം വരുമ്പോ വിടാതെ, അവളുടെ വീട്ടിൽ സൽക്കാരം വരുമ്പോ അനുവദിക്കാതെ, അവളെ ഉമ്മാനെ കാണാൻ പോവാൻ ചോദിക്കുമ്പോൾ സമ്മതിക്കാതെ, ഒന്ന് ബാപ്പനെ കാണാൻ പോവാൻ സമ്മതിക്കാതെ, അതാ എന്റെ ആങ്ങളെ ദുബായിലേക്ക് ഖത്തറിലേക്ക് പോകുന്നു, ഞാനന്ന് പോയി വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സമ്മതം കൊടുക്കാതെ, അവളുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ അവിടെ പോകാൻ സമ്മതം കൊടുക്കാതെ, അവരെ കെട്ടിപ്പൂട്ടി വെച്ച് അധികാരം കാണിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അവരൊരിക്കലും സ്ത്രീകൾക്ക് നന്മ ചെയ്യുന്നവരല്ല.